ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC +2. +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് വരെയായിരുന്നു നിർത്തി വെച്ചത്? Question 3 ഇല്ലേ? അത് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? A passenger in a moving bus is thrown forward when the bus is suddenly stopped. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എവിടെയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അതായത് നമുക്ക് തന്ന ഫസ്റ്റ് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. ഫസ്റ്റ് നമുക്ക് തന്ന എന്താണ്? ന്യൂട്ടന്റെ ഫേസ്റ്റ് ലോ തന്നിട്ടുണ്ട്, സെക്കൻഡ് ലോ, തേർഡ് ലോ, ദെൻ എന്താണ് പ്രിൻസിപ്പിൾ കൺസർവേഷൻ ഓഫ് മാസ്. അപ്പം ഒന്നെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ തരാം, എക്സാമ്പിൾസ് തന്നിട്ട് ഇത് ഏതാണ് ലോ എന്ന് തരാം, അതാണ് 1 വേർഡ്. അപ്പൊ ഇതിൽ ചോദിച്ചേക്കുന്ന എന്താണ്? ഒരു മൂവ് ചെയ്യുന്ന ബസ്സാണ് അല്ലേ. അപ്പൊ അത് പെട്ടെന്ന് എന്താണ്, ബസ് ബസ്സിലൊക്കെ പോകുന്ന കണ്ടില്ലേ, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ബസ്സിൽ കൂടെ അങ്ങോട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന കണ്ടിട്ടില്ലേ. അതാണ് A passenger in a moving bus is thrown forward when the bus is suddenly stopped. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എവിടെയാണ്? ന്യൂട്ടന്റെ ഫേസ്റ്റ് ലോ ആണ് അല്ലേ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ന്യൂട്ടൻസ് ഫേസ്റ്റ് ലോ ആണ്. ഇതൊന്ന് നോക്കാം, കണ്ടോ പിക്ചറിൽ ന്യൂട്ടന്റെ ഫേസ്റ്റ് ലോ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ ഒരു സാധനം റെസ്റ്റിലാണെന്ന് വിചാരിച്ചു. അപ്പൊ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ആയിട്ട് മൂവ് ചെയ്യും, റെസ്റ്റിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതിന് നമ്മൾ ഒരു മോഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് മോഷനായിട്ട് മാറും. അപ്പൊ അതാണ് പറയുന്നത് അൺലെസ് ദ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഇറ്റ്. നമ്മളൊരു ബോളിൽ നമ്മൾ അത് റെസ്റ്റിലിരിക്കുകയാണ്, അത് നമ്മൾ ഇപ്പം അതിന് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കിക്ക് ചെയ്യുകയാണ്. നമ്മളൊരു ഫോഴ്സ് എന്ത് ചെയ്യും, ആ ബോഡിയിലോട്ട് അപ്ലൈ ചെയ്യും. അപ്പം അതെന്ത് ചെയ്യും, മൂവ് ചെയ്യും. അതൊക്കെ ഏത് എക്സാമ്പിൾസ് ആണ്? ന്യൂട്ടന്റെ ഫേസ്റ്റ് ലോ വരുന്നതാണ് കേട്ടോ. അതെന്താണ്, ഒരു സാധനം ഇപ്പം റെസ്റ്റിലാണെങ്കിൽ എന്തെന്തിക്കും, അത് റെസ്റ്റിൽ തന്നെ ആയിരിക്കും. ഇപ്പം ആ എക്സാമ്പിൾസ് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് ഇപ്പോൾ വീഡിയോ കണ്ടാലും മനസ്സിലാവും. ഇപ്പോൾ ഒരു സാധനം റെസ്റ്റിൽ നിൽക്കുവാണ്. ഇപ്പം നമ്മളൊരു കടലിൻ്റെ മുകളിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു കടലിൻ്റെ മുകളിൽ എന്താണ് ഇപ്പോൾ ഒരു തെങ്ങുണ്ട്, ആ തെങ്ങിൻ്റെ മുകളിൽ കുറച്ച് പേരുണ്ടെന്ന് വയ്യ, കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്ന് ആ എന്താണ് തെങ്ങ് താഴേക്ക് വീഴുവാണ്. അപ്പം താഴേക്ക് വീഴുമ്പം വീഴുന്ന ആ ടൈമിൽ എന്താണ് ആ ആൾക്കാർ അവിടെ കുറച്ചു നേരം അവിടെ റെസ്റ്റിലായിരിക്കൂലേ. പിന്നെ നമുക്ക് താഴോട്ടുള്ള ഗ്രാവിറ്റേഷനല്ല, ആ ഒരു ഫോഴ്സ് കാരണം എന്ത് ചെയ്യും, അവരും താഴോട്ടേക്ക് വരും, അവർക്ക് മോഷൻ സംഭവിച്ചു അല്ലേ. അപ്പം അതൊക്കെ വരുന്ന എവിടെയാണ്, ന്യൂട്ടൻസിൻ്റെ ഫേസ്റ്റ് ലോ ആണ്. അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു, അതാണ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ. ബോളിൻ്റെ കേസൊക്കെ പറയുമ്പോൾ എന്താണ് ഓർക്കുക കേട്ടോ. അപ്പം ഇതെന്താണ്, പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ് ഇസ് ത്രോൺ ഫോർവേഡ് വെൻ ദ ബസ് സഡൻലി സ്റ്റോപ്ഡ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ന്യൂട്ടൻ്റെ ഫേസ്റ്റ് ലോ ആണ് കേട്ടോ. അപ്പോൾ ന്യൂട്ടൻ്റെ ഫേസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ പഠിച്ചു പോവാം. അപ്പോൾ ഇതാണ് ന്യൂട്ടൻ്റെ ഫേസ്റ്റ് ലോക്ക് വരുന്ന എക്സാമ്പിള്, നോക്കി വെക്കുക കേട്ടോ. ഇനി നമ്മളോട് അടുത്ത ചോദിച്ചത് എന്താ, 3 ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ, ദ നീഡ് ഓഫ് ബാങ്കിങ് ഓഫ് റോഡ് എന്നാണ് ചോദിച്ചത്. അതായത് എന്തിനാണ് ഈ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബാങ്കിങ് ഓഫ് റോഡിൻ്റെ ആവശ്യകത എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾസ് എന്താ തന്നെ, ടു പ്രൊവൈഡ് അഡീഷണൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫോർ ഹയർ വെലോസിറ്റി, അതിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഹയർ വെലോസിറ്റി കൊടുത്തിട്ട് അഡീഷണൽ ആയിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നാ ഫസ്റ്റ് പറഞ്ഞത്. ബി എന്നെന്താ, ടു പ്രൊവൈഡ് അഡീഷണൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഫോർ ഹയർ വെലോസിറ്റി. തേർഡ് വൺ എന്താണ്, ടു പ്രൊവൈഡ് അഡീഷണൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓൺ ഫോഴ്സ് ഫോർ ഹയർ വെലോസിറ്റി. ദെൻ ലാസ്റ്റ് വൺ, ടു പ്രൊവൈഡ് അഡീഷണൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫോർ ഹയർ വെലോസിറ്റി. അപ്പം ഈ ഒരു നീഡ് ഓഫ് ബാങ്കിങ്, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ചിലപ്പം 1 വേർഡിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാം. ഈ ബാങ്കിങ് ഓഫ് റോഡ് എന്താ പറയുക, നമ്മുടെ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ പിക്ചറിൽ കണ്ടോ, നമ്മൾ ഈ റോഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ചെരിഞ്ഞിട്ടൊക്കെ കൊടുക്കാറുണ്ട്. എന്തിനായിരിക്കും, എന്തിനായിരിക്കും അറിയോ? കണ്ടിട്ടില്ലേ നമ്മളിങ്ങനെ ഈ
ഇങ്ങനെ റോഡ് ഇങ്ങനെ പോകണം, ഇങ്ങനെ ചെരിഞ്ഞിട്ട് കുറച്ചൊക്കെ ചെരിവും കുറച്ച് നേരെ പോയിട്ട് പിന്നെ ഇതാ ഈ ഒരു വളവ്. എന്തിനായിരിക്കും ഈ ബാങ്കിങ് ഓഫ് റോഡ് കൊടുക്കുന്നത്? അതായത് ഒരു ചെരിവ് റോഡിനെ ഇങ്ങനെ അത് ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് കുറച്ച് ചെരിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു ഡൈ കുറച്ച് ചെരിവ് കൊടുത്തിട്ട് ചെയ്യാന്നാണ് ബാങ്കിങ് ഓഫ് റോഡ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ എന്താണ് ഒരു ഇത് മൂവ് ചെയ്യുമ്പോൾ അതിനെന്താണ് ചിലപ്പോൾ സ്ലിപ്പ് ആവാണ്ടിരിക്കാനും ഈ ടയർ എന്താണ് ടയറിന് തേയ്മാനം സംഭവിക്കാതിരിക്കാനും സ്കിഡിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാങ്കിങ് ഓഫ് റോഡ് നമ്മൾ നമ്മൾ കൊടുക്കുന്ന ബാങ്കിങ് ഓഫ് റോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് അഡീഷണൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ഹയർ വെലോസിറ്റി. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പോൾ ഒരു കാറിന് അതിന് മൂവ് ചെയ്യാനല്ല ഒരു ഫോഴ്സ്, അതായത് ആക്സിലറേഷൻ അതിനിപ്പം ഒരു കാറിന് ഒന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്ലെയിൻ ഫോഴ്സ്, അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതായത് നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞിട്ട്. അതാണ് എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാറോ ഒരു വണ്ടി എന്താണ് അതിന് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം, അതിന് ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാങ്കിങ് ഓഫ് റോഡ് നീഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ദ നീഡ് ഓഫ് ബാങ്കിങ് ഓഫ് റോഡ്. നിങ്ങൾ നോക്കുക, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ് ആൻസർ. ഇനി നീഡ് ഓഫ് ബാങ്കിങ് ഓഫ് റോഡ് എന്താണ്? ദ നീഡ് ഓഫ് ബാങ്കിങ് ഓഫ് റോഡ് ആൻസർ ടു പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ഹയർ വെലോസിറ്റി. അതാണ് കേട്ടോ ആൻസർ. ആലോചിക്കുക, സെൻട്രി ഫ്യൂഗലും അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അല്ല. എന്താണ് ആൻസർ? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പം എന്താണ് ആലോചിക്കുക, നീഡ് ഓഫ് ബാങ്കിങ് ഓഫ് റോഡിൻ്റെ ആൻസർ എന്താണ്? ടു പ്രൊവൈഡ് അഡീഷണൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ഹയർ വെലോസിറ്റി. ഓക്കെ അല്ലേ? ഇപ്പം തന്നെ കേട്ട് കേട്ട് പഠിച്ചോളൂട്ടോ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് എന്താ പറയുക, ഇപ്പം നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ തന്നെ നമുക്ക് കിട്ടണ്ടേ? അപ്പം നമുക്ക് രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ ഒരു അഞ്ച് മൂന്ന് മാർക്കിനോ നമുക്ക് അറിയാം. അപ്പോൾ ആ ഒരു സാധനത്തിനെ പറ്റി അറിയാവുന്ന നമുക്ക് എഴുതി വെക്കാം. പക്ഷെ വൺ വേർഡ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടണ്ടേ? അപ്പോൾ നീഡ് ഓഫ് ബാങ്കിങ് ഓഫ് റോഡ് എന്താണ്? അഡീഷണൽ പ്രൊവൈഡ് ടു അഡീഷണൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ഹയർ വെലോസിറ്റി. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻസ്, ഞാൻ ഈ പിക്ചറൊക്കെ തന്ന് നിങ്ങൾ എന്തിൽ കയറിക്കോളാം, മൈൻഡിലൊന്ന് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ തന്നെ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫിനോമിനൻ ഓഫ് കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു. അതായത് കാപ്പിലാരിറ്റി നമ്മൾ പഠിച്ചില്ലേ, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. കാപ്പിലാരിറ്റി ഫിനോമിനൻ എന്തുകൊണ്ടാണ് നടക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ ഫിനോമിനൻ ഓഫ് റൈസ് ഓഫ് ഫാൾ ഓഫ് ലിക്വിഡ് ലെവൽ ഇൻ ദ കാപ്പിലറി ട്യൂബ് ഈസ് കോൾഡ് കാപ്പിലാരിറ്റി. അല്ലേ, ഇപ്പോൾ ഒരു കാപ്പിലറി ട്യൂബിലൂടെ എന്താണ് ഒരു ലിക്വിഡ് റൈസ് ചെയ്യോ ഫാൾ ചെയ്യോ, ആ ഫിനോമിനെ നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ ആ ലിക്വിഡ് ലെവല് ഒന്നെങ്കിൽ റൈസ് ചെയ്യോ അല്ലെങ്കിൽ ഫാൾ, റൈസ് ഓഫ് ഫാൾ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്? കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കാപ്പിലാരിറ്റി നടക്കുന്നതിന് കാരണം ഏതൊക്കെ? കൊളീഷനും അതുപോലെ അഡീഷൻ ഫോഴ്സസും ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം എന്താണ് കൊളീഷൻ ഫോഴ്സ് ആയിരിക്കും, കാപ്പിലാരിറ്റി എന്താണെന്ന് നോക്കുക. അപ്പോൾ എന്ത് ഫോഴ്സസ് കാരണമായിരിക്കും? അഡീഷനും അതുപോലെ കൊളീഷൻ ഫോഴ്സസ് ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഇതിൽ വാട്ടർ ഉണ്ട്, ഈ സാധനം ഇങ്ങനെ റൈസ് ചെയ്ത് പോവാണ്. ഇവിടെ ഉണ്ടാവുന്ന ഇവിടെ എന്തുണ്ടാവും? രണ്ട് ഫോഴ്സസ് ഉണ്ടാവും. ഒന്ന് കൊളീഷൻ ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അഡീഷൻ ഫോഴ്സസും ഉണ്ടാവും കേട്ടോ. എന്തിൽ? കാപ്പിലാരിറ്റി ഫിനോമിനൻ നടക്കാൻ വേണ്ടിയിട്ട് കൊളീഷൻ ഫോഴ്സസ്. ഈ ഒരു സർഫസിനോട് ചേർന്ന് കുറേ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവില്ലേ ഇതിൽ, ഇതിനോട് ഈ സർഫസിനോട് ചേർന്നിട്ട് എന്തുണ്ടാവും? അവിടെ ഒരു കൊളീഷൻ ഫോഴ്സ്, അതിന് ഒപ്പോസ് ചെയ്യുന്ന അഡീഷൻ ഫോഴ്സസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ദ ഫിനോമിനൻ ഓഫ് കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു? അതായത് കാപ്പിലാരിറ്റി എന്ന ഫിനോമിനൻ നടക്കാൻ കാരണം എന്തൊക്കെ? രണ്ട് ഫോഴ്സസ് ആണ്, ഒന്ന് അഡീഷൻ ഫോഴ്സ്, കൊളീഷൻ ഫോഴ്സ്, കൊളീഷൻ ആൻഡ് അഡീഷൻ ഫോഴ്സസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും?
കൊയിഷൻ ആൻഡ് അഡീഷൻ ബോത്ത് ആയിരിക്കും ഇതിന് ആൻസർ. കൊയിഷനും അഡീഷൻ ഇങ്ങനെ ഫസ്റ്റ് ഓപ്ഷൻ എ ഉണ്ടായിരുന്നു, കൊളീഷൻ മാത്രം, സെക്കൻഡ് അഡീഷൻ, ദെൻ കൊളീഷൻ ആൻഡ് അഡീഷനും നടക്കും, ഐദർ കൊളീഷൻ നോർ അഡീഷൻ. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? സി ആണ് കേട്ടോ. കൊളീഷൻ അല്ല, സോറി, കൊയിഷൻ ആൻഡ് അഡീഷൻ ബോത്ത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫോർ എ നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഇൻ സ്റ്റെഡി ഫ്ലോ, When the area of cross section of pipe is halved, the velocity of flow nanu velocity of flow is nanu nammude choice. Appo endana ee viscosity, viscous nokku parna endayirikkum, steady flow nokku parna enda? Adayide nammal ippom oru slide, rendu slide undu. Slide nammal ഒരു ഗ്ലാസ് പ്ലേറ്റ് കുറച്ച് സ്ലേ ഇങ്ങനെ ചെടിച്ച് വെച്ചു, ചെടിച്ച് വെച്ചപ്പോൾ ഇതിലെന്ത് ചെയ്യും? വാട്ടർ ഇതാ ഇങ്ങനെ സ്പീഡിൽ എന്ത് ചെയ്യും? താഴത്തേക്ക് വരുന്നു. ഇവിടെ ഞാൻ ഹണിയാണ് വെച്ചെങ്കിലോ ഇത് സ്ലോലി എന്ത് ചെയ്യും? താഴത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും നടക്കുന്നത്? അതായത് നമ്മളിപ്പം ഇതിലിപ്പം വാട്ടർ മോളിക്യൂസ് അല്ലേ. അപ്പോൾ ഇതിൽ കുറേ ലെയേഴ്സ് ഉണ്ടാവും ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ അല്ലേ. അപ്പം ഈ ലെയേഴ്സുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? അതായത് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് ഇവിടെ, എന്തായിരിക്കും? നമ്മൾ ഹണിയാണ് എടുക്കുന്നത്. അപ്പം ഇവിടെ ഉണ്ടാവും ഈ ലെയേഴ്സിൻ്റെ ഇടയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അതായത് ഈ ഒരു മോഷൻ, ഇവിടെ ഗ്ലാസ് പ്ലേറ്റ് ആണ്, ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ. ഇപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞു വാട്ടർ മോളിക്യൂൾ അല്ലേ, ഗ്ലാസ് പ്ലേറ്റ് ആണ്, ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലൂടെ എന്താണ്? വാട്ടർ ഇങ്ങനെ വരുവാണ്. വാട്ടർ വരുവാണെങ്കിൽ കുറച്ച് സ്പീഡിലല്ലേ ഹണി വരുന്നതിനോട് കുറച്ച് സ്പീഡിലല്ലേ താഴത്തേക്ക് വരിക. അപ്പോൾ ഈ ഒരു വാട്ടർ മോളിക്യൂൾസിൻ്റെ ഇടയിൽ കുറേ ലെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ലെയേഴ്സിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും, ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. ഫ്രിക്ഷൻ ഫോഴ്സ്, ആ ഒരു മോഷൻ, താഴത്തേക്കുള്ള മോഷൻ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ ആ നടക്കുന്ന ഫോഴ്സിനെ നമ്മൾ എന്ത് പറയും? വിസ്കസ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം നോൺ വിസ്കസ് എന്ന് പറഞ്ഞാൽ സ്റ്റെഡി ഫ്ലോ ആയിരിക്കും. അതായത് ഫ്ലോ തന്നെ രണ്ട് തരമുണ്ട്, സ്റ്റെഡി ഫ്ലോ ഉണ്ട്, അതുപോലെ ടർബുലർ ഫ്ലോ, അങ്ങനെ രണ്ട് ടൈപ്പിൽ ഫ്ലോ ഉണ്ട്. അപ്പം നോൺ വിസ്കസ് എന്ന് പറഞ്ഞാൽ സ്റ്റെഡി ഫ്ലോ ആയിരിക്കും. അപ്പം സ്റ്റെഡി ഫ്ലോ ഉള്ള ഒരു ലിക്വിഡ്, സോറി, സ്റ്റെഡി ഫ്ലോ ആണ്, അതാണ് നോൺ വിസ്കസ് മീൻസ് കേട്ടോ. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഇൻ ദ സ്റ്റെഡി ഫ്ലോ വേർ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പ് ഈസ് ഹാവ്ഡ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് എന്നാണ് ചോദിച്ചത്. എന്തായിരിക്കും വരിക? ഹാഫ് ആയിരിക്കും കേട്ടോ. ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പ് ഈസ് ഹാഫ്ഡ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. ഇത് ഏത് പോർഷനിലായിരിക്കും വരിക? നമ്മൾ ഈ ബെർണോളിസ് തിയറും പഠിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഒക്കെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ആ പോർഷനിൽ വരുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പം നോൺ വിസ്കസ് മീൻസ് എന്താണ്? നോൺ വിസ്കസ് എന്ന് പറഞ്ഞാൽ സ്റ്റെഡി ഫ്ലോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെഡി, നമ്മളെന്താണ്, ഒരു ഏരിയ, ഒരു പൈപ്പാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു പൈപ്പ്. അവിടെ എന്താണ് വെലോസിറ്റി? എന്താണ് ഹാഫ്ഡ് എന്നാണ് പറഞ്ഞത്. വെലോസിറ്റി ഹാഫ് വെലോസിറ്റി ആണ്, അതായത് ഹാഫ്ഡ് ഹാഫ് കേട്ടോ. ഹാഫ്ഡ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കും എന്നാണ് നമ്മളോട് പറയുന്നത്. ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിട്ട് മാറും? അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പ് ഹാഫ്ഡ്, എ എന്താണ്? ഹാഫായിട്ട് മാറും. അപ്പം അതിൻ്റെ വെലോസിറ്റി ആണ് നമ്മളോട് ചോദിച്ചത്. അതെന്തായിട്ട് മാറും? ട്രിപ്പിൾഡ് ആയിരിക്കുമോ, ക്വാഡ്രപ്പിൾഡ് ആയിരിക്കുമോ, ഡബിൾഡ് ആയിരിക്കുമോ, അൺചേഞ്ച്ഡ് ആയിരിക്കുമോ, ഏതായിരിക്കും വരിക? അതായത് ഈ ഒരു പോർഷൻ വരുന്ന ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ആ പോർഷനിലാണ് കേട്ടോ. അതായത് നമ്മൾ പഠിച്ചില്ലേ ബെർണോളിസ് തിയറത്തിൽ, ഇതാ ഇങ്ങനെ ഒരു വളഞ്ഞിട്ടൊരു പൈപ്പൊക്കെ, അതായത് ഇവിടെ എ ബി, അതായത് എ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ, എ വൺ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്, ഇവിടെ എ ടു. അപ്പോൾ ഇവിടെ ഫ്ലോ ഇൻ വെലോസിറ്റി വി വൺ, ഇവിടെ വി ടു. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. നമ്മൾ ആ ഒരു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ ലാസ്റ്റ് പഠിച്ചെന്തായിരുന്നു? എ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് അല്ലേ. അതായത് എ വൺ ബി വൺ ഇസ് ഈക്വൽ ടു എ ടു ബി ടു. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് എ ഇസ് ഈക്വൽ ടു വൺ ബൈ ബി, പ്രപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലേ വരിക. അപ്പം നമ്മളോട് പറഞ്ഞ ഇവിടെ എന്താണ്,
ഇത് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് ആലോചിക്കുക കേട്ടോ. ഈ ഒരു ഇതിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ എന്തായിരിക്കും മാറുക? അത് ഡബിൾ ആയിട്ടായിരിക്കും മാറുക. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ഹാഫിൾഡ് ആവുമ്പം വെലോസിറ്റി എന്തായിട്ട് മാറും? ഡബിൾ ആയിട്ട് മാറും. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? അതിൻ്റെ ആൻസറാണ് ഫസ്റ്റ് ഓരോത്തിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാപ്പിലാരിറ്റി. കാപ്പിലാരിറ്റി, ദ ഫിനോമിനൻ ഓഫ് കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു കൊഹീഷൻ ആൻഡ് അഡീഷൻ. ഇനി അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് ആ ഒരു നോൺ വിസ്കസ്, അതായത് സ്റ്റഡി ഫ്ലോ, ഇൻകംപ്രസിബിൾ ലിക്വിഡ് ആണ് നമ്മൾ അതിൽ കൊടുക്കുന്നത്, സ്റ്റഡി ഫ്ലോ ആണ്. അപ്പം അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാഫ്ഡ് ആകുമ്പോൾ അതിൻ്റെ വെലോസിറ്റിക്ക് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചത്. അതെന്തായിരിക്കും? ഡബിളായിട്ട് മാറും. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് ടു സോപ്പ് ബബിൾസ് ഓഫ് ഡയമീറ്റർ ഇൻ ദ റേഷ്യോ 4:1 ഈസ്. ഡയമീറ്റർ, അപ്പം എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത് റേഡിയസ് ചോദിച്ചിട്ടാട്ടോ. ദ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് ടു സോപ്പ് ബബിൾസ് ഓഫ് റേഡിയസ് ഇൻ ദ റേഷ്യോ 4:1 എന്നാണ് ചോദിച്ചത്. 4:1 റേഷ്യോ ആണ്. നമ്മൾ എക്സസ് പ്രഷർ കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഫോർ സോപ്പ് ബബിളിൻ്റെ കേസിൽ നമ്മൾ പ്രഷർ കാണുന്നത് ഇക്വേഷൻ എന്തായിരുന്നു? 40/R ആണ്. ടി എന്നതാണ് സർഫസ് ടെൻഷൻ, ആ ഒരു പോർഷനിൽ വരുന്നതാണ്. നമ്മളോട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ നോക്കുക, ദ എക്സസ് ഓഫ് പ്രഷർ, അതായത് രണ്ട് സോപ്പ് ബബിൾസ് അല്ലേ, അതിൻ്റെ ഡയമീറ്ററിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. എക്സസ് പ്രഷർ ഇൻസൈഡ് ടു സോപ്പ് ബബിൾസ് ഓഫ് ഡയമീറ്റർ 4:2, ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസിൻ്റെ റേഷ്യോ 4:1 ആണ് തന്നത്. അപ്പം നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? അതിൻ്റെ റേഷ്യോ, അതായത് എക്സസ് പ്രഷറിൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെയായിരിക്കുന്ന പ്രഷർ കാണാനുള്ള ഇക്വേഷൻ, അതായത് എക്സസ് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 40/R. ടി എ സർഫസ് ടെൻഷൻ, ആർ ഇസ് ദ റേഡിയസ്. സർഫസ് ടെൻഷൻ ടി, സർഫസ് ടെൻഷൻ ആർ എന്ന് പറയുമ്പോൾ റേഡിയസ്. ഓക്കെ അല്ലേ? അപ്പം ഇനി ഇവിടെ തന്നേക്കുന്ന നോക്കുക, പ്രഷറാണ് 40/R. ഇനി നമ്മളോട് ഫസ്റ്റ് എന്താണ്? അപ്പോൾ ഇതിൻ്റെ ചേഞ്ച് എടുത്താൽ ഡെൽറ്റ പി വൺ എന്തായിട്ട് മാറും മക്കളെ? 40R1 ആയിട്ട് മാറും. ഡെൽറ്റ പി ടു 40/R2. ഇനി ഇതിൻ്റെ ചേഞ്ച് എടുത്ത റേഷ്യോ അല്ലേ അപ്പോൾ നമുക്ക് കാണേണ്ടത്. ഡെൽറ്റ പി വൺ ബൈ ഡെൽറ്റ പി ടു ഇസ് ഈക്വൽ ടു എന്താണ്? 40/R1 ഇൻറ്റു തിരിഞ്ഞു, R2/40 ആയിട്ട് വന്നു. ഇനി ഇതിൻ്റെ 40/40 കട്ട് ചെയ്ത് പോയാൽ ആൻസർ എന്തായാലും R2/R1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി എന്താണ്? ഡെൽറ്റ പി വൺ ബൈ ഡെൽറ്റ പി ടു ഇസ് ഈക്വൽ ടു R2/R1. അപ്പം എക്സസ് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? എക്സസ് പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/R ആട്ടോ. അപ്പം R1/R2 എന്താണ്? നമുക്ക് ഈ ഒരു ഇക്വേഷൻ കണ്ടോ, R1/R2 നമുക്ക് തന്നത് R1/R2 റേഷ്യോ 4:1 അല്ലേ തന്നത്, അതായത് 4/1 ആണ് തന്നത്. ഇനി നമ്മളോട് ചോദിച്ചത് എക്സസ് പ്രഷർ അല്ലേ, എക്സസ് പ്രഷർ P1/P2 അതെത്രയാണ്? 1/4 ആയിരിക്കും, അതായത് 1:4 ആയിരിക്കും അതിൻ്റെ റേഷ്യോ. അതായത് ഇത് ആലോചിച്ചാൽ മതി, എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ എക്സസ് പ്രഷർ ഈസ് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R. എക്സസ് പ്രഷർ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/R ആണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പം ഇതിന്ന് നമുക്ക് മനസ്സിലായിക്കൂടെ എന്താണ് R1, ഇത് നമുക്ക് തന്ന റേഡിയസിൻ്റെ റേഷ്യോ എത്ര? 4:1 ആണ്. അപ്പം അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിറ്റി ആണ് എക്സസ് പ്രഷർ. അപ്പോൾ എന്താ 1:4 വരും ഇതിൻ്റെ റേഷ്യോ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ 1 ആയാലും അതിനെന്താണ് കുറച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. ദാ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് 2 ഓഫ് ഡയമീറ്റർ 4:1 ചോദിച്ചാൽ അതിൻ്റെ എക്സസ് പ്രഷർ എന്തായിരിക്കും? 1:4 ആട്ടോ. ഇപ്പം 2:1 ചോദിച്ചാൽ നമ്മുടെ അതിൻ്റെ എക്സസ് പ്രഷർ എന്തായിരിക്കും? 1:2 ആയിരിക്കും. നേരെ തിരിഞ്ഞു, അത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് 2 സോപ്പ് ബബിൾസ് ഓഫ് ഡയമീറ്ററിൻ്റെ റേഷ്യോ തന്നിട്ട് അതിൻ്റെ എക്സസ് പ്രഷർ ചോദിക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ.
ആറാമത്തെ ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ അതിൽ? തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് മീൻസ് എന്താണ്? ഇതിൽ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് നോക്കുക. സ്റ്റഡി ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി. ദെൻ സെക്കൻഡ് തന്നത് സ്റ്റഡി ഓഫ് ദ കൺവേർഷൻ ഓഫ് കെമിക്കൽ എനർജി ടു അതർ ഫോംസ് ഓഫ് എനർജി. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഇനി സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെക്കാനിക്കൽ എനർജി ടു അതർ ഫോംസ് ഓഫ് എനർജി നമ്മൾ പഠിച്ചില്ല. ദ സ്റ്റഡി ഓഫ് കൺവേർഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ടു അതർ ഫോംസ് ഓഫ് എനർജി. അപ്പം ഇതിൽ കറക്റ്റ് തെർമോഡൈനാമിക്സ്, തെർമോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഹീറ്റ് അല്ലേ. അപ്പം ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഫസ്റ്റ് അല്ലേ. അതായത് സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി ആണ് എന്ത്, തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞത്. തെർമോ, തെർമോയുടെ മീൻസ് ഹീറ്റ്, ഡൈനാമിക്സ് മൂ. അപ്പം എന്താണ് ഇവിടെ വരുന്നതെന്ന് നോക്കുക. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി. കേട്ടോ, ഇപ്പം തന്നെ പഠിച്ചു പോവാ. തെർമോഡൈനാമിക്സ് മീൻസ് എന്താണ്? ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി. അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ആൻസർ. തെർമോഡൈനാമിക്സ് ഇതാ ഫസ്റ്റ് നോക്കുക, കുറച്ച് എക്സ്പ്ലെയിൻസ് തന്നിട്ടുണ്ട്. ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ സയൻസ് ഈസ് കൺസേൺഡ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി, ലൈക്ക് അതർ ഫോംസ് ഓഫ് എനർജി മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ എനർജി. ഓക്കെ അല്ലേ, ഹീറ്റും അതർ ഫോംസ് ഓഫ് എനർജി മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ എനർജി പെടും കേട്ടോ. അതാണ് ഇന്ത് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഇസ് ഡീൽസ് വിത്ത്, നമ്മൾ പഠിച്ചില്ലേ, തെർമോഡൈനാമിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഇസ് ഡീൽസ് വിത്ത് ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി. അപ്പം ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ എന്താണ് ആൻസർ, എന്താണ് ഓപ്ഷൻ എ കേട്ടോ. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാം ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഔട്ട് ഓഫ് ദി ഫോളോയിങ് ദ ലോ ഓഫ് തെർമോഡൈനാമിക്സ് ലോ ഈസ് ആക്ച്വലി എന്താണ്? എന്താണ് ഫസ്റ്റ് ലോ ആണോ, എന്താണ് ഫാരഡേസ് ലോ ആണോ? ഇതിൽ നമുക്ക് ഓപ്ഷൻ തന്ന എന്താണ്? തെർമോഡൈനാമിക്സ് ലോ എന്താണ് നമ്മൾ ആക്ച്വലി വേറെ പേരിൽ ഇതിൽ അറിയപ്പെടുന്നത്? അതായത് നമുക്ക് തന്ന എന്താ, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫാരഡേസ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഐഡിയൽ ഗ്യാസ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ദെൻ ലാസ്റ്റ് വൺ എന്താണ്, ബോയ്സ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതിലേതായിരിക്കും വരിക, ഇതിലേതായിരിക്കും വരിക മക്കളെ? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലേ. ഇത് നോക്ക് എന്താണ്, തെർമോഡൈനാമിക്സ് ഇസ് ബേസ്ഡ് ഓൺ ദ സെറ്റ് ഓഫ് ഫോർ റൂൾസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയായിരുന്നു? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചു, ഫേസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ദെൻ തേർഡ് ലോ. നാല് ലോസ് ആണ് എന്ത്, നാല് ബേസിക് റൂൾസ് ഉണ്ട് കേട്ടോ ഈ തെർമോഡൈനാമിക്സ്. അപ്പം ഇതൊന്നും വരില്ല. നമ്മോട് ചോദിച്ചെന്തായിരുന്നു, ഔട്ട് ഓഫ് ദി ഫോളോയിങ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആക്ച്വലി എന്താണ്? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് തെർമോഡൈനാമിക്സ് ലോ ഇസ് ആക്ച്വലി ഫോളോയിങ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, അതായത് സെവൻത്തിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഔട്ട് ഓഫ് ദി ഫോളോയിങ് എ ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം. എന്തൊക്കെയായിരിക്കും തെർമോഡൈനാമിക് സിസ്റ്റംസ്? നമ്മൾ പഠിക്കുന്നുണ്ട് തെർമോഡൈനാമിക്സിൽ തന്നെ സിസ്റ്റംസ്, സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ കേസസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം? അതിൽ നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റംസ് എത്ര പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ഇതിൽ നമുക്ക് ഓപ്ഷൻ എ ഓപ്പൺ സിസ്റ്റം തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി ക്ലോസ്ഡ് സിസ്റ്റം, ദെൻ ഓപ്ഷൻ സി എന്താ, തെർമലി ഐസൊലേറ്റഡ് സിസ്റ്റം, ദെൻ ലാസ്റ്റ് വൺ എന്താ, ഓൾ ഓഫ് ദി മെൻഷേർഡ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിലേതായിരിക്കും ആൻസർ? ഇത് മൂന്നും എന്താണ് തെർമോഡൈനാമിക് സിസ്റ്റംസ് ആണ്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം ഒക്കെ എന്താണ് തെർമോഡൈനാമിക് സിസ്റ്റം ആണ്. അപ്പോൾ ഇതിലേതായിരിക്കും ആൻസർ വരിക? ഓൾ ഓഫ് ദി മെൻഷേർഡ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻഡ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇത് നോക്കുക, അപ്പം ഏഴാമത്തേല് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് കേട്ടോ. എന്താണ് ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, തെർമലി ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പം ഈ ഒരു പിക്ചർ കണ്ടു. ഇതിൽ ഫസ്റ്റ് കേസിൽ എന്താണ്, ഒരു ചായ അല്ലേ. ഈ ചായ എന്താണ് അവിടെ ഓപ്പൺ ചെയ്തിട്ടേക്കുമല്ലേ, ഓപ്പൺ ചെയ്തിട്ടേക്കുവാണ് അല്ലേ. അപ്പോൾ ഇതിലെന്താണ്, നമുക്ക് ഇത് വേണമെങ്കിൽ എടുത്ത് കുടിക്കാം. അപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ മാസ് ചേഞ്ച് ആയി, ഇത് ഹീറ്റാണ്. നമ്മൾ തുറന്നിട്ട് വെക്കല്ലേ, കുറച്ച് കഴിഞ്ഞാൽ ഇത് ചൂടാറും. അപ്പോൾ എന്താണ്, ഇതിൻ്റെ മാസും ചേഞ്ച് ചെയ്തു, ഹീറ്റും ചേഞ്ച് ചെയ്തു അല്ലേ. അപ്പോൾ എന്താണ് എക്സ്ചേഞ്ച് മാസും എക്സ്ചേഞ്ച് ഹീറ്റും, ഫസ്റ്റ് കേസ്. അതാണ് ഓപ്പൺ സിസ്റ്റം.
ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ ഈ ടി എന്ത് ചെയ്തു, ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുടിക്കാൻ പറ്റും എടുത്തിട്ടും. അതിൻ്റെ മാസം എന്ത് ചെയ്യില്ല, എക്സ്ചേഞ്ച് ആവില്ല. പക്ഷെ എന്തായിരിക്കും, കുറച്ച് കഴിഞ്ഞ് ഇത് ചൂടാകും. അപ്പോൾ എന്താണ് ഇവിടെ, ഹീറ്റ് എക്സ്ചേഞ്ച് ആയി. ദെൻ അടുത്തതിൽ എന്തായിരിക്കും, ഇതാണ് തെർമൽ ഐസൊലേറ്റഡ് സിസ്റ്റം. ഇതിലെന്തായിരിക്കും, മാസും അതുപോലെ ഹീറ്റും എന്താവില്ല, എക്സ്ചേഞ്ച് ചെയ്യില്ല. അതാണ് തെർമലി ഐസൊലേറ്റഡ് സിസ്റ്റം, ഫ്ലാസ്കിൻ്റെ ഒക്കെ കേസിൽ കേട്ടോ. ഇതൊന്ന് ആലോചിക്കുക. അപ്പോൾ തെർമോഡൈനാമിക് സിസ്റ്റംസ് മൂന്ന് ടൈപ്സ് ഉണ്ട്, ഓപ്പൺ, ക്ലോസ്ഡ് ആൻഡ് തെർമലി ഐസൊലേറ്റഡ് സിസ്റ്റം കേട്ടോ. ഈ മൂന്ന് കേസസ് ഒന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തപ്പോൾ ഒന്ന്, മൂന്നല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ദെൻ അടുത്തതിൽ നാലാമത്തേൽ രണ്ടെണ്ണം, പിന്നെ അഞ്ച്, ആറ്, ഏഴ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത സെക്ഷനിൽ കാണാം കേട്ടോ. താങ്ക് യു.